നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഞാൻ അറിയുന്ന ബഷീർ. മലയാള സാഹിത്യത്തിൽ ഏറ്റവും വായിക്കപ്പെട്ട എഴുത്തുകാരിൽ പ്രഥമ സ്ഥാനീയനാണ് ബേപ്പൂർ സുൽത്താൻ എന്ന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. സരള മനോഹര ഭാഷയിൽ സാധാരണ മനുഷ്യൻ്റെ വേദനകളും വേവലാതികളും സന്തോഷങ്ങളും സന്താപങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. അപൂർവം ചില കഥകളിലും നോവലുകളിലുമൊഴികെ ചിരിയും തമാശയും എഴുത്തിൽ അദ്ദേഹം ചേർത്തു നിർത്തി. ബഷീറിൻ്റെ രചനകളിലധികവും ഫലിതം നിറഞ്ഞതായിരുന്നു. നർമ്മം തുളുമ്പുന്ന എഴുത്തിനുള്ളിൽ പക്ഷേ മറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ചിരിക്കകത്തെ ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ നർമ്മത്തിനകത്ത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വലിയ സങ്കടങ്ങളായിരുന്നു. നന്മ ചെയ്യുന്നവർക്ക് നന്മ തിരിച്ചു കിട്ടാത്തതെന്തെന്ന് ബഷീർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു. ദുഃഖങ്ങൾക്ക് ഇടയിലും പ്രത്യാശയുടെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കാണാമായിരുന്നു. പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ ആടിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണാം. ഒരു മനുഷ്യൻ എന്ന കഥയിൽ ഏത് ഭയങ്കരനായ മോഷ്ടാവിൻ്റെ ഉള്ളിലും മനുഷ്യത്വമുള്ള ഒരു മനസ്സുണ്ടാവാം എന്ന ചിന്ത ബഷീർ ബാക്കി വെക്കുന്നു. മനുഷ്യനിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ പൊങ്ങച്ചങ്ങളെയും പൊള്ളത്തരത്തെയും പരിഹസിക്കാനും ബഷീർ മടി കാണിച്ചില്ല. അനുഭവ സമ്പത്താണ് ബഷീർ കൃതികളുടെ കരുത്തും കാതലും. അനുഭവങ്ങളുടെ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. വൈവിധ്യങ്ങളായ മനുഷ്യ കഥാപാത്രങ്ങളെ പോലെ തന്നെ പ്രകൃതിയും അതിലെ അസംഖ്യം ജീവജാലങ്ങളും ബഷീർ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാധാരണ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിക്കുന്ന വിസ്മയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.